നമുക്ക് അല്പം വൈകിട്ടേക്ക് ഒരു വിശിഷ്ടാതിഥി കൂടിയുണ്ട്. ഡോക്ടർ ചിത്ര ഈ വർഷത്തെ ചികിത്സ പരീക്ഷയെ ഉന്നതരാണ് നേരിയ ഡോക്ടർ ചിത്രയെ നാളെ ഐ എസ് ഓഫീസറായി നമ്മൾ കാണാൻ പോകുന്ന ഡോക്ടർ ചിത്രയെ ഞാൻ നേരിയയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. From the real superstar of Kerala today, Sri Vishwanathan. I welcome sir and request sir to share his thoughts with us. സിവിൽ സർവീസിൽ കിട്ടുന്ന സിവിൽ സർവീസ് അതായത് ഈ സർവീസിൽ വന്ന ശേഷം
കിട്ടുന്ന ശമ്പളം അത് ഏത് സമയമുണ്ടായാലും ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് എന്റെ ബേസിക് പേ 700 രൂപ അന്നായിരുന്നു. സാറിന്റെ ബേസിക് പേ ഐ തിങ്ക് ഇപ്പോൾ 400 രൂപ ബേസിക് പേ എന്ന് അത്രേ ഉള്ളൂ. പക്ഷെ ആ 400 കൊണ്ട് വെച്ചാൽ ദാറ്റ് വാസ് ദ മാക്സിമം പേ ഓഫ് മേബി ദ ടോപ് 10 ഗവൺമെന്റ് പീപ്പിൾ ഓഫ് ദാറ്റ് ടൈം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കൂടിയിട്ടുണ്ട്. ഏത് സമയം നോക്കിയാലും അല്ല സിവിൽ സർവീസിന്റെ ജോലി ചെയ്യുന്ന ആളുടെ ശമ്പളം വളരെ നല്ലതായിരുന്നു. അവ നല്ല രീതിയിൽ നമ്മളൊരു ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കാനാണെങ്കിൽ ഈ സർവീസിന് ചേർന്ന് ജോലി ചെയ്താൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതായിരിക്കണം ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഈ നമ്മുടെ ഒരു പൊതുവെ വിശേഷപ്പെട്ട ഒരു ഗ്രൂപ്പിനെ നമ്മൾ വരികയാണ്. എത്ര IAS ഐഡിയുള്ളവരോട് മുഴുവൻ എണ്ണം താങ്കളോട് ചോദിച്ചാൽ ചിലപ്പോൾ IAS ആരോഗ്യ വലിയ കാര്യം കൊണ്ട് 5000 IAS ഉള്ളൂ ഇന്ത്യയിൽ. പിന്നെ ബാക്കി 5000 IPS ഉള്ളൂ. ബാക്കി സർവീസുകൾ മൊത്തം നോക്കുകയാണെങ്കിൽ ടോട്ടൽ സർവീസുകൾ 38 സർവീസുകൾ. അന്ന് ഞങ്ങളൊക്കെ എല്ലാം ഇടുമ്പോൾ 38 സർവീസുകൾ ഉണ്ടായിരുന്നു. IAS, IPS, ഇന്ത്യൻ ഫോറിൻ സർവീസ്, റിവന്യൂ സർവീസ്, ഡിഫൻസ് സർവീസ്, കസ്റ്റം, അങ്ങനെ പറഞ്ഞ പലതും ഉണ്ട്. അത് അന്ന് 38 ആയിരുന്നു. ഇനിയും ചിലപ്പോൾ 38 ചിലപ്പോൾ കൂടിയാണ് ടോട്ടൽ ഈ സർവീസുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് അറൌണ്ട് 8,000, 9,000, അറൌണ്ട് 1 lakh. സോ എ കൺട്രി 125 കോടി ജനങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യത്തിൽ 100,000 ആളുകളുടെ അടുക്കളവ് നമുക്ക് അംഗമായിട്ട് മാറി ഒന്നാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. അതുകൊണ്ടാണായിരിക്കാം നമ്മളൊക്കെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആ സമയത്ത് UPSC ഇല്ലെങ്കിൽ വരാൻ നമ്മളെ ശ്രമിക്കുന്നത്. മൂന്നാമത് കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റന്റ് ജസ്റ്റിസ്, നമ്മുടെ പെട്ടെന്ന് ഒന്ന് ന്യായം ആർക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഇന്നലെയുള്ള സർവീസ് കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. ഉദാഹരണത്തിന് ഞാൻ ഒരു സ്ഥലത്തിന്റെ ഒരു സൂപ്രണ്ടന്റ് ഓഫ് പോലീസാണ്. ഒരു പെൺകുട്ടി ഒരു ബസ്സിലെ യാത്ര, ഒരു ബസ്സിന്റെ യാത്ര ചെയ്യുമ്പോൾ പെൺകുട്ടിയെ ആരോ ഒരു ശല്യപ്പെട്ടത്, പെൺകുട്ടി കടട്ടെ എന്ന മുന്നിലേക്ക് വന്നു കേസാറായിരിക്കും ഒരാൾ ഇങ്ങനെ ഒരു കമന്റ് അടിച്ചു. അപ്പോ ഈ കാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ കാര്യം നേരാക്കാൻ വേണ്ടി പല മാർഗങ്ങളുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഈ കുട്ടിയെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തിട്ട് ഒരു കേസെടുപ്പിക്കാം. ഈ കുട്ടിയെ വേണമെങ്കിൽ കോടതിയിൽ പോയി മൊഴി കൊടുത്തിട്ട് അവിടെ ഒരു കേസെടുപ്പിക്കാം. മൂന്നാമത്തെ കാര്യം കൊണ്ട് ആരാണ് ശല്യം ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇയാൾ നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ച് ഇയാളോട് നമ്മുടെ ഒരു വേണമെങ്കിൽ ഇയാളൊക്കെ അവിടെ ഒരു കർശനമായി സാക്ഷി പോവുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ പെട്ടെന്ന് ഈ കുട്ടി പറഞ്ഞ കാര്യം നേരിട്ട് നമുക്ക് നടപടി എടുക്കാനുള്ള ആ അവസരം ഈ സൂപ്രണ്ടന്റ് പോലീസോ വിലയിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥന് മാത്രമേ ഉള്ളൂ. അപ്പോ ഒരു നമ്മൾ പെട്ടെന്ന് ഒരു ജസ്റ്റിസ് ചെയ്യാതെ കിട്ടി, ഒരു നമ്മുടെ ന്യായമൂല്യാണ് കിട്ടി. അങ്ങനെയുള്ള ഒരു ജോലി പെട്ടെന്ന് ആർക്കെങ്കിലും ആവശ്യം വന്നാണെങ്കിൽ ഒരാളെ കുട്ടി കാണാതെയായിരിക്കും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഒരു സൂപ്രണ്ടന്റ് പോലീസോ വിലയിക്കുന്ന IAS സംഘത്തിൽ നല്ല ഒരു താല്പര്യം എടുത്താൽ ചിലപ്പോൾ ഞാൻ കുട്ടി തിരിച്ചു കിട്ടുകയാണെങ്കിൽ എല്ലാ നമ്മുടെ മാർഗങ്ങളും എല്ലാ റോഡുകളിലും പോലീസിനും അയച്ചിട്ടൊക്കെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളും ഒക്കെ അയച്ച് കുട്ടി തിരിച്ചു കിട്ടിയാൽ എത്രത്തോളം സന്തോഷം ഉണ്ടായിരിക്കുന്നല്ലോ. അത് അവർക്ക് മാത്രമേ ചെയ്യാനുള്ളൂ. ഒരു തങ്ങളൊന്നും പരാതി പറയുന്നു, അതിന് മേലും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാകുമ്പോൾ ആ ഒരു കഴിവ് ഈ സർവീസിന് മാത്രമേ ഉള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ഈ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നമ്മുടെ നാട്ടിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയത് ഒരു സമൂഹ സേവനത്തിന് ഏറ്റവും കൂടുതൽ ആർക്കും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ IAS IPSകാർ ഇല്ലെങ്കിൽ മറ്റ് ഈ സെൻട്രൽ സർവീസുള്ള ആളുകളാണ്. എങ്ങനെ നമ്മുടെ ഇന്ത്യൻ രാജ്യം ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും അവർക്ക് നമ്മുടെ 1947 അവസ്ഥ നോക്കുകയാണെങ്കിൽ ആ അവസ്ഥയും ഇന്നത്തെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആളുകൾക്ക് പഠിക്കാൻ ഒരു അവസരവും ഇല്ലായിരുന്നു. ആളുകൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികളുടെ സ്കൂളിലേക്ക് പോകില്ലായിരുന്നു. ആളുകൾ കഴിക്കാൻ ഭക്ഷണം വരെ ഇല്ലായിരുന്നു. ഇപ്പോൾ ആ അവസ്ഥ മാറിയിരിക്കുകയാണ്. ഇത് മാറ്റാനുള്ള വലിയ
വലിയ കുറവ് ഒരു മകളുടെ ഒരു വലിയ കുറവ് അതിനൊരു റോൾ ഈ ഇന്ത്യൻ സിവിൽ സർവീസിനാണ്. കാരണം ഗവൺമെന്റ് ഏക സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും അവർക്കൊരു പോളിസി ഒരു അവർക്കൊരു പോളിസി ഉണ്ടാക്കാനേ കഴിവുള്ളൂ. അവർക്ക് ഏതെങ്കിലും ഒരു പ്രോജക്ടിന്റെ പൈസ തരാനേ അവർക്ക് കഴിവുള്ളൂ. ഒരു ചീഫ് മിനിസ്റ്ററോ അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്ററോ നേരിട്ട് ഫീൽഡിൽ പോയി കൊടുത്ത ഒരു പ്രോജക്ടിന് കൊടുത്ത പൈസ അവർക്ക് പൈസ എടുത്തിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അത് ചെയ്യാൻ നടപ്പാക്കേണ്ടത് ഈ സിവിൽ സർവീസിനെ ഇരിക്കുന്ന ആളുകളാണ്. അവരെ നന്നായിട്ട് ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടാണ് ആയിരിക്കാം ഒരു പക്ഷേ നമ്മുടെ നാട്ടുകാരുടെ ഈ നാട്ടുകാരുടെ അത്രയും നന്മ നമുക്ക് ഒന്നുകൂടെ എടുക്കാൻ നമുക്ക് സാധിച്ചത്. പഴയ 1947 പോലെയുള്ള അവസ്ഥ ഇപ്പോഴുള്ള 2014 ഈ ഇന്ത്യ നന്നാക്കാനുള്ള ഇന്ത്യ നന്നായിട്ടുണ്ട്. അതിന്റെ ഒരു വലിയൊരു പങ്ക് സിവിൽ സർവീസിൽ ഇരിക്കുന്ന ആളുകളുടെ ഒരു കഠിനമായ ഒരു ജോലി ചെയ്യുന്ന ഒരു വലിയൊരു ഭാഗം കൂടിയാണ്. പിന്നെ നമ്മുടെ നാഷണൽ ഇന്റഗ്രേഷൻ സർദാർ വല്ലഭ് ഭായ് പട്ടേൽ ആണ് ഈ നമ്മുടെ ഈ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ അദ്ദേഹം അന്ന് അദ്ദേഹത്തിന്റെ ഒരു വലിയ താല്പര്യം കൊണ്ടാണ് ഇന്ത്യൻ സിവിൽ സർവീസ് തുടങ്ങിയത്. അദ്ദേഹത്തിനോട് ആ ഒരു തൊഴിൽ വിദേശം സിവിൽ സർവീസിന്റെ എല്ലാ പ്രയോഗം സിവിൽ സർവീസ് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഈ ഇംഗ്ലീഷ് ബ്രിട്ടീഷ് കാലത്തിന്റെ സമയത്ത് മൊറാർജി ദേശായി അവരുടെ നമ്മുടെ ഒരു എക്സ് പ്രൈം മിനിസ്റ്റർ അദ്ദേഹം 1921 സിവിൽ സർവീസ് പാസായ ആളാണ്. പിന്നെ അദ്ദേഹം ചീഫ് മിനിസ്റ്ററായി പ്രൈം മിനിസ്റ്ററായി. പക്ഷെ അദ്ദേഹം ആളുകൾ ചോദിച്ചു സദാ നമ്മൾ ഭയപ്പെട്ടു ഇതൊരു ലീഗസിയല്ലേ, ഈ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ അവർ തുടങ്ങിയ ഒരു പദ്ധതി അല്ലേ, അത് എങ്ങനെയായിരിക്കണം നമ്മൾ നിർത്തിക്കൂടെ? സർദാർ പട്ടേൽ പറഞ്ഞു അല്ല, ഏ ഒരേ പോലെ സർവീസ് ഉണ്ടായിരിക്കും നമ്മുടെ നാഷണൽ നമ്മുടെ രാജ്യം ശക്തമാകാൻ പോകുന്നത്. എങ്ങനെ രാജ്യം ശക്തമാകുന്നത്? ഈ സർവീസ് കൊണ്ട് മാത്രമാണ് എനിക്ക് രാജസ്ഥാനിലോ ഒക്കെ എന്റെ സ്വന്തം നാടെന്ന് വിട്ടിട്ട് ഇവിടെ കേരളത്തിൽ വന്നത് നാട്ടുകാരോട് ശരിക്കാനുള്ള അവസരം കിട്ടിയത്. ഈ സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ എവിടെയെങ്കിലും ഒരു ലെക്ചറായിട്ടോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉത്തരങ്ങളിൽ ഞാൻ ജോലി ചെയ്യാമെന്ന്. ആ സർവീസ് കൊണ്ടാണ് ഇവിടുത്തെ എത്രയോ എത്ര കേരളീയർ നമ്മുടെ പോലത്തെ നമ്മുടെ രാജസ്ഥാനായാലും ഛത്തീസ്ഗഡ് ആയാലും ജമ്മു കാശ്മീർ ആയാലും അവിടെ പോയി അവർക്ക് ജോലി ചെയ്യാൻ അവർക്ക് സാധിച്ചത്. അല്ലാതൊന്നും കേരളീയർ പോകുന്നുണ്ട്, അത് ഞാൻ ആ കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു IAS അല്ലെങ്കിൽ IPS ആയിട്ട് അവിടെ പോയി ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിയമനമുണ്ടോ എനിക്ക് മലയാളം പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി എനിക്ക് ഈ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ മറ്റ സംസ്ഥാനങ്ങളിൽ എന്തെല്ലാം നമ്മുടെ സംസ്ഥാനങ്ങളുണ്ട് അവരുടെ കാര്യങ്ങൾ എനിക്ക് നേരിട്ട് പോയി പഠിക്കാനാണ് എനിക്ക് സാധിച്ചത്. അപ്പോ ഇതൊരു ഞാൻ കാണുന്നത് ഇതൊരു നമ്മുടെ രാജ്യത്തിനോട് ശക്തമാക്കാനുള്ള ഒരു ഒരു രീതിയാണ് ഞാൻ കാണുന്നത്. ഹെഡ്മോൺ ഓഫ് ലീഡർ ഇവൻ ബൈ സർദാർ പട്ടേൽ അത് ഇനിയും ആ രീതിയിൽ തന്നെ ആ സർവീസ് ഇവർ തുടരുകയാണ്. അതിനുവേണ്ടി ഈ നമുക്ക് എല്ലാ ആളുകൾക്കും ഒരു സന്തോഷിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ നമ്മുടെ ഇനി ഉദാഹരണം പറയാം, സിവിൽ സർവീസ് ഈ സിവിൽ സർവീസിൽ പറഞ്ഞിരിക്കുന്ന സർവീസ് നമ്മളോട് ഒരു അവസരം തരുന്നു. ഈ അവസരം തരുമ്പോൾ നമ്മുടെ ആളുകൾ ചില ആളുകൾക്ക് വേണമെങ്കിൽ എന്തും വേണമെങ്കിൽ ചെയ്യാം. നാട്ടുകാരെ എത്ര നല്ല രീതിയിൽ അവർക്ക് ശരിക്കാൻ അവർക്ക് കഴിയും. കുറെ ഉദാഹരണങ്ങളുണ്ട്. ഇങ്ങനെ സെഷൻ കാലത്തെ എല്ലാം കഴിഞ്ഞാണ് ഇങ്ങനെ സെഷൻ കാലം മുമ്പിലെ കഴിഞ്ഞ 50 വർഷമായിട്ട് ഇവിടെ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നേരത്തെ ഉണ്ടായിരുന്നു. അദ്ദേഹം 1993 ചാർജ് എടുത്ത ശേഷം അന്ന് ഞങ്ങൾ 93 മുതൽ 97 98 വരെ അദ്ദേഹം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ഞാൻ 3 ഇലക്ഷൻ ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട്. 1996 ജനറൽ ഇലക്ഷൻ, പിന്നെ 1997 ഇതുപോലെ ജനറൽ ഇലക്ഷൻ, 1996 സ്റ്റേറ്റ് ഇലക്ഷൻ. ആ ഇലക്ഷൻ ചെയ്യുമ്പോൾ എന്തോ പേടിയായിരുന്നു അദ്ദേഹത്തിന് കൊണ്ട്. എനിക്ക് ഇനിയും ഓർമ്മയുണ്ട് ഞാൻ 3 മണികളെക്കാൾ കൂടുതൽ മണികൾ റോഡിലെ കാണാൻ പാടില്ല, സ്ഥാനാർത്ഥികളുടെ ചിത്രം ഏതൊരു റോഡിൽ എവിടെയെങ്കിലും കാണാൻ പാടില്ല. ഞങ്ങളൊക്കെ ഇതെല്ലാം നടത്തി ഇതൊക്കെ എല്ലാം ഞങ്ങൾ നടത്തിയതാണ്. ഇല്ല സാർ പറഞ്ഞു അധികാരമൊന്നുമില്ല. ഇലക്ഷനോ റിപ്രസെന്റേഷനോ റിപ്രസെന്റേഷനോ റിപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് നോക്കിയാൽ ഇവിടെ എവിടെ FIR പോലും എടുക്കാൻ പറ്റില്ല.
He created so much of terror. Yella sanagiram, yellagiram, anti, ajivani, mansarini, anagiram, peri, there were other things to see. Amma, Yaman, Lagi, and after a couple of months, in love, student of the Mount Santaria party, Moon Monday, Nana, Monday, Nana, Moon Monday, which is another station. Only he did, other than Mumum, Adam Jerry, and the station on the end. Our number of current entry, if civil service is the army, number of revenue for the entry, our number failure. Renaval, you know that IAS, 1972 batch, Comptroller and Auditor General of India, you know, posted IAS in 1948. I posted it. Other than one of the shares, the evidence, the evidence, അവർ ഒന്നാമത്തെ ദിവസം മുതൽ അവർ വാച്ച് പറയാൻ തുടങ്ങി.
ഒന്നാമത്തെ ഈ സിവിൽ സർവീസിലെ എന്തോ സബ്ജക്ട് എടുക്കണമെന്ന് താങ്കളോട് ചോദിച്ചാൽ അതൊരു വലിയ തർക്കമായ ഒരു വിഷയമായി മാറിയിരിക്കുന്നു. അൽഫോൺസ് അറിയുമ്പോൾ പറഞ്ഞു, അൽഫോൺസ് എക്കണോമിക്സിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു, ഞാൻ ശരിയായി കേട്ടാണെങ്കിൽ അദ്ദേഹം എക്കണോമിക്സ് കേട്ടിട്ടില്ല, ഈ എക്കണോമിക്സ് ഹിന്ദി മെയിൻ സബ്ജക്ട് അതാണ് എന്റെ വിശ്വാസം. പക്ഷേ ഞാൻ ഒരു ഹിസ്റ്ററി സ്റ്റുഡന്റ് ആയിരുന്നു, എനിക്ക് എനിക്ക് വിശ്വാസം പറഞ്ഞുള്ളത് നമ്മൾ നേരത്തെ എടുത്ത പേപ്പറുകൾ എടുത്താലേ ഈ യു പി എസ് സിന്റെ ചോദ്യങ്ങൾ നമ്മുടെ ഈ സാധാരണ നമ്മുടെ പരീക്ഷകളുടെ ചോദ്യങ്ങൾ കൊണ്ടുവന്നല്ല, എന്ത് ചോദ്യവും ഒരു വിശ്വാസമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കാം. മൈ എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എന്തെങ്കിലും ഒരു സബ്ജക്ട് കുറെ വർഷം പഠിച്ചാണെങ്കിൽ നിങ്ങളൊക്കെ സപ്പോസ് നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്, അപ്പൊ എഞ്ചിനീയറിംഗ് 5 വർഷം 6 വർഷം അത് പഠിച്ച ശേഷം ആ എഞ്ചിനീയറിംഗ് സബ്ജക്ട് എടുത്തിട്ട് യു പി എസ് സി എഴുതുകയാണെങ്കിൽ യു പി ബി ഇൻ എ ബെറ്റർ പൊസിഷൻ ടു റൈറ്റ് ദി എക്സാം ഇൻ യു പി എസ് സി ആണ് എന്റെ അഭിപ്രായം. അത് ശരിയായിരിക്കണം വേണമെന്നില്ല, പക്ഷേ ഇന്നലെ നിങ്ങളോട് ചോദ്യം ചോദിച്ചാൽ ഏത് സബ്ജക്ട് നിങ്ങൾ എടുക്കും, പല ഇവിടെ ഇവിടുത്തെ കണക്കെടുത്താൽ ഡോക്ടർമാർ എഞ്ചിനീയർമാർ എടുക്കുന്നത് വേറെ സബ്ജക്റ്റിനാണ്, അവരെടുക്കുന്നത് ഹിസ്റ്ററി, ജിയോഗ്രഫി, ആന്ത്രോപോളജി ഇതിനൊക്കെയാണ് എടുക്കാം. പക്ഷേ ഇതൊക്കെ ഈ തീരുമാനം എടുക്കാൻ വേണ്ടി നല്ലൊരു ആലോചന വേണം ഒന്ന്. രണ്ടാമത്തെ നിങ്ങൾ ഏത് തീരുമാനം എടുക്കാൻ നമ്മൾ നന്നായിക്കോട്ടെ, പക്ഷേ മറ്റ് സബ്ജക്ട് ഞാൻ പഠിച്ച സബ്ജക്ട് ഒരു കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞ് നടക്കരുത്. അതായത് ഓ ഞാൻ പഠിച്ച സബ്ജക്ട് ഒത്തിരി സിലബസ് ഉണ്ട്, ആ മറ്റ് സബ്ജക്ടിന്റെ സിലബസ് കുറവാണ്, ഇങ്ങനെയുള്ള മണ്ഡലം വരാൻ പാടില്ല. ഒരു കാര്യം നിങ്ങൾ പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയർ ഇവിടെ ജീവിക്കുന്ന സിവിൽ എഞ്ചിനീയർ പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് ഇവിടുത്തെ സിലബസ് സാധ്യതയാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ വിട്ടിട്ട് ഞാൻ ഹിസ്റ്ററി എടുത്തു. ദയവായി കാരണം ഹിസ്റ്ററിയിലെ എന്തൊക്കെയാണെന്ന് എന്തോ പഠിക്കുന്നത് എനിക്ക് മാത്രമേ അറിയാവൂ. യു വിൽ നെവർ എബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് യു ഹാവ് ടു സ്റ്റഡി. തനക്ക് നമ്മൾ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടാതിരിക്കും, അത് വേറെ കാര്യം. നിങ്ങൾ ഏത് സബ്ജക്ട് എടുത്തോ, പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സബ്ജക്ട് എടുത്തില്ല അല്ലെ കാരണങ്ങൾ പല ദിവസങ്ങളും കാരണം നടക്കുന്നത് അത് വരെ തങ്ങൾ പറയാനുള്ളൂ. ഐ ഓൾവേസ് വാണ്ട് ടു ടെൽ ടു ഓൾ ദി സിവിൽ സർവന്റ്സ് എസ്പെഷ്യലി സിവിൽ സർവന്റ്സ് സബ്ജക്ട് എഴുതി വേണം, പക്ഷെ നിങ്ങളുടെ സബ്ജക്റ്റിനേക്കാൾ മറ്റേ സബ്ജക്ട് എളുപ്പമാണ്, അത് പ്ലീസ് ഡോണ്ട് സേ ദാറ്റ് യു ഡോണ്ട് നോ വാട്ട് യു ആർ സേയിങ് ഇസ് അബ്സല്യൂട്ട്ലി റോങ്. അതാണ് കാര്യം. യു ഡോണ്ട് ടേക്ക് പക്ഷേ മറ്റേ സബ്ജക്ട് എളുപ്പമാണെന്ന് കണ്ടിട്ട് അത് പറഞ്ഞു ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഒന്നും ദയവായി അത് പറയാതിരിക്കുക. പിന്നെ അവർക്ക് ഇവരുടെ ജി കെ, അപ്പൊ ഈ ജി കെ ആണ് ഇപ്പോ എല്ലാം ഞങ്ങളുടെ സമയത്തിൽ ജി കെ വാസ് ഓൺലി 30% വാസ് ജി കെ, 30% വാസ് ഓൾമോസ്റ്റ് 40% വാസ് ഓപ്ഷണൽ പേപ്പർ ആൻഡ് റിമൈനിങ് വാസ് ഇന്റർവ്യൂ. ഇപ്പോ അതൊന്നും ഇപ്പോ ഇപ്പൊ പ്രിലിമിനറി എക്സാമിലും ഓപ്ഷണൽ പേപ്പർ ഇപ്പൊ പാട്ടിനെയാണ് സംശയം റിമോഡിൽ, പിന്നെ മെയിൻസ് എക്സാമിന് ഓപ്ഷണൽ ഒന്നേ ആദ്യമുള്ളൂ, എല്ലാം ജി കെ ആണ്. ജി കെ വന്ന് ജി കെ വന്നിന് പാർട്ട് വൺ പാർട്ട് ടു, ജി കെ ടു പാർട്ട് വൺ പാർട്ട് ടു, ജി കെ ത്രീ പാർട്ട് വൺ പാർട്ട് ത്രീ വന്നിട്ട് ഇപ്പൊ ജി കെ ഇസ് മെയിൻ. ഇപ്പോൾ നിങ്ങൾ ഐ എ എസ് ഐ എസ് ആവണമെങ്കിൽ നിങ്ങൾ ജി കെ നിങ്ങൾ മാസ്റ്ററി ആണ് എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ ഇതിന്റെ ചുരുക്കം അവർ പറയുന്നത്. അതെങ്ങനെയാണ് അതിനുവേണ്ടി ഇപ്പോൾ ഈ ഈ നമ്മുടെ സൂര്യനിന്റെ താഴെ ഈ ജ്ഞാനം നോലേജിന്റെ അവസാനമുണ്ട്, അറിവിന്റെ ഒരു അവസാനമുണ്ട്. എന്ത് വേണമെങ്കിലും നോലേജ് കൂടുതൽ കിട്ടിയിരിക്കും. നോളജ് ഇസ് പവർ, അതുകൊണ്ടല്ല പോയി. നോളജ് ഇസ് നോട്ട് പവർ, അപ്ലൈഡ് നോളജ് ഇസ് പവർ. നമുക്ക് എന്താണ് വേണ്ടത് അത് മാത്രം വായിക്കാനേ കാര്യമുള്ളൂ. ഇതിലേക്ക് നമുക്കൊരു ഐൻസ്റ്റീൻസ് റിലേറ്റിവിറ്റി, തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്താണ്,
അത് ആരാണ് അത് നമ്മുടെ ചെയ്തത്, അതിൽ ഒരു ചില പോയിന്റ്സ് അത് ഞാൻ ആക്കിയാണെങ്കിൽ മാത്രം അവർ ഒരു ഈ നമ്മുടെ ഫിസിക്സ് സ്റ്റുഡൻറ് ഇല്ലാത്ത ഈ ആണെങ്കിൽ അത് മാത്രം മതി. വേണമെങ്കിൽ അതിന് വേറെ ആയിരക്കണക്കിന്റെ ബുക്ക് ഉണ്ട്, നിങ്ങളുടെ മുഴുവൻ ചൊറി അറിയിക്കണം. അതിനു വേണ്ടി നിങ്ങൾക്ക് ഒരു കുറെ ദിവസങ്ങൾ ഇതിനു വേണ്ടി മാത്രം പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. സിംപ്ലി ബിക്കോസ് യു ആർ ഇൻട്രസ്റ്റഡ്. ഇങ്ങനെ പോയാൽ അതൊരു അബ്സ്ട്രാക്ട്നെസ് യു പി എസ് സ്ഥലമില്ല. മൈ അഡ്വൈസ് യു ടു എയിംസ് ഒരു ഇംഗ്ലീഷ് പേപ്പർ, ഏഴ് പേപ്പർ ആയാലും ഒരു ഇംഗ്ലീഷ് പേപ്പർ ആയാലും. മലയാളം പേപ്പറുകളിൽ ഒരു കുഴപ്പം വന്നുവെച്ചാൽ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഈ ഏരിയയിൽ എന്തുകൊണ്ട് നടക്കുന്ന ഒരു ഒരു ഇൻഫോർമേഷൻ വളരെ കുറവാണ്. അപ്പോൾ എന്താ പറയുക, ഐ എസ് ഐ എസ് എന്തും എല്ലാവർക്കും ഉള്ള ആസ്റ്റും ശരി. ഐ എസ് ഐ എസ് എന്നാണ് അവരെല്ലാം ന്യൂസ് പേപ്പർ നാല് വായിക്കുന്നു. ഐ എസ് ഐ എസ്, ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ, ഉത്തരം ഇംഗ്ലീഷ് പേപ്പറിലായിരുന്നു ദയവായി മലയാളത്തിൽ നിന്നും വായിക്കാം. അതുപോലെയുള്ള എല്ലാ സബ്ജക്ടിന്റെ ഇത് പഠിച്ചാൽ യു ആർ ടു പാസ് എക്സാം. അത് യാതൊരു സംശയമല്ല. അങ്ങനെ ഇന്ന് എക്സാം എഴുതിയ സമയത്ത് എങ്ങനെയൊക്കെയാണ് ബന്ധങ്ങൾ, എങ്ങനെ അമേരിക്ക റഷ്യ തമ്മിൽ റിലേഷൻ എങ്ങനെയാണ്, ഇന്ത്യയിലെ റിലേഷൻ തേർഡ് വേൾഡ് കൺട്രിയുടെ കൂടെ എങ്ങനെയുണ്ട്, നേബേഴ്സിന്റെ കൂടെ എങ്ങനെയുണ്ട്, ചൈനയുടെ കൂടെ എങ്ങനെയുണ്ട്, ഇതൊക്കെ പെട്ടെന്ന് അതിനൊരു ബുക്കൊന്നുമില്ല. മാത്രം കേട്ട് കേട്ട് റേഡിയോ റേഡിയോ കേട്ടിട്ട് ശേഷം കുറെ നോട്ട്സ് ഉണ്ടാക്കി എഴുതിയാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇപ്പൊ ആവശ്യം അപ്പൊ എല്ലാ ചാനലുകളും നിങ്ങൾ പോയി കേട്ടാൽ പോയാൽ വേസ്റ്റ് മിനിമം. Then comes the main exam. Main exam is the main exam. Now there is a trend in Kerala of taking Malayalam literature. It is not. Malayalam literature is not a Vishwam, but it is not a Vishwam. But this is not a Vishwam. This is not a Vishwam. This is not a Vishwam. This is not a Malayalam literature. This is not a Vishwam. This is not a Vishwam. This is not a Vishwam. അന്ന് കുട്ടി ചിലപ്പോൾ ഐ എ എസ് പാസ്സായി ഒന്നായിരിക്കാം, ചിലപ്പോൾ അന്നൂറ് പേരായിരിക്കും മലയാളം എടുത്താണെങ്കിൽ അതൊന്നും മറക്കണം. അപ്പോ ഈ സബ്ജക്ട് സെലക്ഷൻ വെരി വെരി ഇമ്പോർട്ടന്റ്. പിന്നെ മാത്രം സാർ പറഞ്ഞു, പിന്നെ ഈ നമ്മുടെ ഈ പിന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്ന ഡിഗ്രി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് വലിയൊരു പ്രശ്നമായിട്ട് അറിയിക്കണം. ഐ ഡോണ്ട് നോ ഈ സാർ എട്ടാമത്തെ ക്ലാസ് മുതൽ ശേഷമുള്ള ആളുകളോട് പറഞ്ഞത്, പത്താമത്തെ ക്ലാസ്സിലുള്ള ആളുകളോട് ഇവിടെ പരീക്ഷ തയ്യാറെടുത്തിന് വേണ്ടി ഐ പി എസ് യു പി എസ് സിന്റെ പരിചയങ്ങളിൽ പറഞ്ഞത്, എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റും ഇല്ലെങ്കിൽ ത്യാഗം എടുക്കുന്നത്, മൈ ക്വസ്റ്റ്യൻ ടു യു ഈസ് നിങ്ങൾ ആ സമയത്തിൽ ചെയ്ത ആ ഡിഗ്രിയോ ഇല്ലെങ്കിൽ ആ ക്ലാസ്സിൽ മാർക്ക് കൊണ്ടുവരാൻ വേണ്ടി വളരെ പോയി, നിങ്ങൾ അതിനു വേണ്ടി എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? അത് നിങ്ങൾ ഒന്ന് സ്റ്റഡി ചെയ്ത് മാറ്റിയോ? തലസ്ഥാന ശേഷം നടക്കുന്നത് തട്ടപ്പാണ്. ഐ ഫീൽ സോ ബാഡ്.
ഇപ്പോ എട്ടാം വന്നത് കോട്ട കോട്ടയിലുള്ള ആണെന്ന് ഞാൻ പറയുന്നത്. കോട്ട എല്ലാം നടക്കുന്നത് കോട്ടയിൽ നടക്കുന്നത് ഇതൊരു ശരിയായ രീതിയിൽ രാജസ്ഥാൻ ഗവൺമെന്റ് അത് ബാൻ ചെയ്യണം. എട്ടാമത്തെ ക്ലാസ് മുതൽ ഒരു പയ്യനെ ഈ ഐ ഐ ടി പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോ അമ്മ അച്ഛന്മാർ എം അച്ഛന്മാർക്ക് വേണ്ടിയാണ്. ദയവായി നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ എഴുതുന്ന സ്വപ്നങ്ങളാണ് നിങ്ങൾ ദയവായി നിങ്ങളുടെ കുട്ടികളുടെ കൂടെ തീരാൻ ശ്രമിക്കരുത്. പകുതി ആളുകൾ പകുതി അമ്മ അച്ഛന്മാർ എന്റെ രാജ്യത്തിൽ അവർക്ക് കിട്ടാതെ പോയ അവസരങ്ങൾ അവർക്ക് കിട്ടാതെ പോയ സർവീസുകൾ അവർ എങ്ങനെയെങ്കിലും അവരുടെ കുട്ടികളെ കൊണ്ട് സാധിക്കാനുള്ള ശ്രമത്തിനാണ്. You are killing that boy, that girl. കോട്ടയിലെ അവർ പറയുന്നത് അപ്പൊ എട്ടാമത്തെ ക്ലാസ് എട്ടാമത്തെ സ്റ്റാൻഡേർഡ് നിന്ന കുട്ടികളൊക്കെ ഇപ്പൊ ഐ ഐ ടി പരീക്ഷയ്ക്ക് പോകുന്നുണ്ട്. അപ്പോ അവരുടെ എട്ടാമത്തെ ക്ലാസ് ക്ലാസ്സിന്റെ അവർ പഠനമുണ്ട്. എട്ടാമത്തെ ക്ലാസ്സിൽ പഠനം ഒമ്പതാമത്തെ ക്ലാസ്സിൽ പഠനം ടെൻത്ത് ക്ലാസ്സും ഇലവൻത്ത് ക്ലാസ്സും ട്വൽത്ത് ക്ലാസ്സും അത് ആ അക്കാഡമി അവരെ ഐ ഐ ടി പഠിപ്പിക്കുന്ന അക്കാഡമി പഠിപ്പിച്ച അതിനു വേണ്ടി നിങ്ങൾ ബോധനയില്ല. അവർ തന്നെ ഏതൊരു മോശം വെറും ഇവരുടെ പേപ്പറിനെ കടക്കുന്ന ഒരു സ്കൂളുമായി അവർ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കൂളിലേക്ക് പോയേ വേണ്ട, കോളേജിലേക്ക് പോവുകയും വേണ്ട. അവിടുന്ന് ഒരു ദിവസത്തിൽ രാവിലെ അവർ പരീക്ഷ ചില സ്കൂളുകളിൽ പരീക്ഷ നടത്തുന്നുണ്ട്. ചില സ്കൂളിലെ പരീക്ഷ എട്ടാമത് ഒന്നാമത് പത്താമത് പന്ത്രണ്ടാമത് ബി എ ബി എസ് സിന്റെ പരീക്ഷ ചിലപ്പോൾ നടത്തുന്നുണ്ട്, ചിലപ്പോൾ നടത്തുന്നുമില്ല. അവർക്ക് അവർ കറക്റ്റ് സമയത്തിൽ ഒരു ഡിഗ്രി അവർക്ക് കിട്ടുന്നുണ്ട്. ഈ രീതിയിലുള്ള തട്ടിപ്പ് ഇവിടെ ചിലപ്പോൾ തുടങ്ങിയില്ലായിരിക്കാനാണ് എന്റെ വിശ്വാസം. മൈ പോയിന്റ് ഈസ് നിങ്ങളുടെ ഐ ഐ ടി ആകാനാണ് ശ്രദ്ധിക്കോ, നിങ്ങളുടെ യു പി എസ് സിയിലെ ഒരു ഐ എസ് ഐ പി എസ് ആകാനാണ് നിങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പക്ഷെ നോട്ട് at the cost of the degree which you are supposed to pass with good marks. Adu enna vibhagathil nu seiyadhu. If you cannot do justice with the BA, BSc, BTech, you will never able to do justice with UPSC. I will like to see a person who njan nalla reethiyil avaru school college lum onnum povathe varum vyanamaya degree vaangichu seiyum ഐഐടിയോടെ സിവിൽ സർവീസിന്റെ ക്ലാസ് മാത്രം എടുത്തിട്ട് ഇയാൾ ജയിച്ചോന്ന് എനിക്ക് കാണണം. ഐ തിങ്ക് ഇല്ലാതെ ക്വസ്റ്റ്യൻ ഇപ്പോ ഇത് അമ്മാചന്മാരൊന്നും ആലോചിക്കണം. അമ്മാചന്മാരൊന്നും ആലോചിക്കണം. അവർക്ക് ആ കുട്ടികൾ ഐ എസ് ആയാലും അവർക്ക് വേണ്ടി അവർ അവരുടെ രുചി അവരുടെ ബാല്യകാലം രുചി ചൈൽഡ്ഹുഡിൽ ആലോചിക്കണം. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന അമ്മാച്ചാകും ഞാനൊക്കെ നമ്മളൊക്കെ സ്കൂളുകളിലൊക്കെ പോവുകയായിരുന്നു. ഡ്രസ് നമ്മുടെ പോവാറുള്ള ഉത്സാഹം ഉണ്ടായിരുന്നു. അവർക്ക് പോയി നമ്മുടെ കുട്ടികളുമായി നമ്മൾ സംസാരിക്കുകയായിരുന്നു. രണ്ട് മണിവരെ അവരുടെ കൂടെ നമ്മൾ ഉണ്ണാവുമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ കഴിക്കാമായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ നമ്മൾ കഴിക്കാൻ പോവുകയായിരുന്നു. രാത്രി ഒരു മണിക്ക് നമ്മൾ പഠിക്കുകയായിരുന്നു. അതെല്ലാം പോയത് അത് ഉത്തരവാദിയാണ്. ആ കുട്ടിയല്ല ഇവിടെ ഇരിക്കുന്ന പേരൻസാണ്. തെറ്റുമാണ്. അങ്ങനെ പോയാൽ ഈ കുട്ടി ഐ എസ് ഒ ഐ എ നമ്മൾ ഐ ഐ ടി കാണാമോ? അവരുടെ അവർ പറയുന്നത് സർ നമ്മുടെ വിമ്പിളത്തിന്റെ അവർ ടെന്നീസ് ആണെന്ന് അവർ പറയുന്നത് 25 വയസ്സ് വന്നാലും 25 വയസ്സാകെ ടെന്നീസിന്റെ സ്ഥലമില്ല. കാരണം അവർ വയസ്സായി പോയി. കാരണം ഇവർമാർ നേരത്തെ കഴിഞ്ഞാൽ തുടങ്ങിയപ്പോ നമ്മുടെ 18 വയസ്സാണ് നമ്മൾ 18 വയസ്സാണ് ഇപ്പോ വിമ്പിളത്തിന്റെ അവർക്ക് അവർ താരമായിട്ട് മാറിയിരിക്കുന്നത്. ഫുട്ബോളിന്റെ കാര്യമാണെങ്കിൽ 30 വർഷത്തിന്റെ കാര്യം യു ആർ ഓൾഡ് പേഴ്സൺ യു ആർ റിജക്ടഡ്. ക്രിക്കറ്റിന്റെ കാര്യമാണെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കർ പോലെയുള്ള 13 വയസ്സിന് വന്നില്ലെങ്കിലും 16 വയസ്സ് വരെ നിങ്ങളൊരു ഒരു സ്റ്റേറ്റ് ലെവലിലേക്ക് നാഷണൽ ലെവലിൽ വന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ സ്ഥാനമില്ല. പക്ഷെ അതുപോലെ അതുപോലെ നമ്മുടെ ഈ പരീക്ഷ നമ്മുടെ ഈ എഴുത്തിന്റെ കാര്യത്തിൽ നമ്മളിലേക്ക് സർവീസമാകുന്ന കാര്യത്തിൽ നമ്മളൊന്നും ധൃതി പിടിച്ച ഇത് ശാരീരികമായ ഞാൻ പറഞ്ഞ കാര്യമാണ്. യു ബിക്കം ഓൾഡ് ബിക്കോസ് ഓഫ് യുവർ ഫിസിക്കൽ സ്ട്രെങ്ത്. എക്സാം എഴുതാൻ വേണ്ടിയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ എഴുതാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മാനസികമായ രീതിയിൽ നിങ്ങൾ നല്ല തയ്യാറെടുപ്പ് നിങ്ങൾ എടുക്കുന്നത് ചിലപ്പോൾ 21 വയസ്സോ 22 വയസ്സിന് ശേഷമേ ആയിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയ 30 ഏജ് 21 ഇല്ലെങ്കിൽ അവർക്ക് നേരത്തെ ശരിയാവില്ല.
21 വയസ്സിന്റെ ആളുകൾ പരീക്ഷ എഴുതിയ മതി. അതിന്റെ അർത്ഥം എന്താണെന്ന്, 21 വയസ്സ് വരെ അന്ന് വരെ ചെയ്യുന്ന കാര്യങ്ങൾ അന്ന് വരെ ചെയ്യുന്ന അവരുടെ ഇവിടെ കാര്യമായിട്ട് രീതിയിൽ പഠിച്ചിട്ടേ എടുക്കണം. എഡ്യൂക്കേഷൻ നോളജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. Good marks for 10th, plus one exam, the number of our people are taken under. But this you have to decide, this is a big thing. The number of exam of the class, the number of class in the Patana Mulwaki, the civil service, the math of Poya Madio, are beginning of the time of the other Alatika, the Shamanakara, Matta Santana, it has gone to dogs. I mean, the whole system of education, you know, Tama. പിന്നെ തന്നെ ലാസ്റ്റ് ടു തിങ്സ് ആർ ഹൗ യു റൈറ്റ്. ഈ നോളജ് ഒക്കെ എഴുതപ്പെടണം. നമ്മള് സംസാരിക്കാനൊക്കെ ചില ആളുകൾ വളരെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, അവർക്ക് ഒരുപാട് നോളജ് ഉണ്ടെന്ന്. പക്ഷെ ഇവിടെ ആരെ നടക്കുന്നത്, നമ്മളൊരു ആൻസർ ഷീറ്റ്, ഈ ആൻസർ ഷീറ്റില് 10 പേജുണ്ട്. 10 പേജില് നിങ്ങളുടെ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് എഴുതി വരുന്നത് മാത്രമേ അത്ര മാത്രം കാര്യമുള്ളൂ. അപ്പൊ നാം റൈറ്റിംഗ് എക്സാം അറിവ് ഒരു കാര്യം, പക്ഷെ ആ അറിവ് കൊണ്ട് ഏത് രീതിയിൽ നിങ്ങളെ നന്നാക്കാൻ നല്ല രീതിയിൽ എഴുതാൻ പറ്റിയത്. അതിന് ഇപ്പോൾ എഴുത്ത്, ഈ UPSC പരീക്ഷയുടെ എഴുത്ത് ഇപ്പോൾ ഹാർഡായിട്ട് മാറിയിരിക്കുകയാണ്. ഇവൻ ഐ ക്യാൻ സജസ്റ്റ് സംഭവം പറ്റി അതിനുവേണ്ടി സാർ റിക്വസ്റ്റ് ഫോർ ദി അക്കാഡമിക്സ് ഹയർ special people. For example, UPSC exam, there is a limit on the words. 30 words, 60 words, 125 words, in the very answer of the curriculum, നിങ്ങൾക്ക് ആ പരിധി ലംഘിച്ചിട്ട് പോകാൻ പാടില്ല. കാരണം ഈ 3 മണിക്കൂറിന്റെ പേപ്പർ വന്നു കഴിഞ്ഞാൽ 180 മിനിറ്റ്സ് അവർ ഉണ്ടാക്കിയത് നിങ്ങളുടെ 25 വേൾഡിൽ എഴുതിയാലേ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ്ലി, ഈ ഹാൻഡ്റൈറ്റിംഗ് എന്ന് പറയുന്നത്, അതുപോലെ ലെക്ചറർ ഇവിടെ പറയുന്ന ലെക്ചറർ ഇവിടെ ഉണ്ടായിരിക്കും. ഹാൻഡ്റൈറ്റിംഗ് ഒരു കോപ്പി ചെക്ക് ചെയ്യുന്ന ആളുടെ മുമ്പിൽ ഒരു 10-100 ഒരു 1000 കണക്കിന്റെ കോപ്പികളൊക്കെ ആണ് മുമ്പിൽ കിടക്കുന്നത്. അപ്പൊ എന്റെ മുമ്പിൽ ഒരു മോശമായ ഹാൻഡ് റൈറ്റിംഗ്, എനിക്ക് ആ കോപ്പികൾ പെട്ടെന്ന് എല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, പെട്ടെന്ന് തിരിച്ചു അയക്കുകയും ചെയ്യണം, സമയമില്ല എന്റെ. അപ്പൊ അതിനിടയ്ക്ക് ഒരു മോശം ഒരു ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് വായിക്കാൻ പോലും പറ്റില്ല. ഞാൻ ഇയാളെ വളരെ കുറച്ച് നമ്പർ കൊടുക്കാൻ പാടില്ല. കാരണം ചിലപ്പോൾ ഇയാൾ വളരെ നല്ല രീതിയിൽ എഴുതുകയാണെങ്കിൽ പിന്നെ ഇയാൾ ഡീവാലുവേഷനിൽ പോയാൽ നമ്പർ കൂടുതൽ വന്നാൽ അത് ചിലപ്പോൾ തിരിച്ചു പറയാനോ പക്ഷെ കൂടുതൽ നമ്മൾ കൊടുക്കാനും പറ്റില്ല. കാരണം ഇയാളെ എഴുതി നോക്കിയാൽ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇയാളെ 50% കൊടുത്തിട്ട് പെട്ടെന്ന് ആ കോപ്പി ചെയ്യാനേ മാറ്റുകയാണ്. അതിന് ഞാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ഇസ് എ പ്രാക്ടിക്കൽ തിങ്. യു കാൻ ആസ്ക് എനി ലെക്ചറർ, അവരോട് ചോദിക്കൂ, നിങ്ങളോ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ എഴുതിയ ഓരോ വാക്കുകളും ഇവിടെ ആ ഇൻവിജിലേറ്റർ ലെക്ചറർസ് എല്ലാം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ല. Nobody is either agreeing with that. അവരെ കുറിച്ച് നോക്കി കുറച്ച് നമ്മൾ കൊടുത്തിട്ട് ദാറ്റ് ഇസ് വൈ യു ഓൾവേസ് ഗെറ്റ് മാക്സിമം മാർക്സ്. യു സീ ദി മാക്സിമം മാർക്സ് ആർ ഓൾവേസ് ബിറ്റ്വീൻ 45% to 55%. ഇയാൾ നിങ്ങൾ ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഇയാൾ പേരുമായില്ല. ഇയാൾ വിചാരിക്കുന്നു ഞാൻ നന്നായി എഴുതിയൊന്നും മാർക്സും കിട്ടിയില്ല. കാരണം നിങ്ങളുടെ ഹെഡ് റൈറ്റിംഗ് മോശമായതുകൊണ്ട് അവർ വായിക്കുന്നില്ല. അപ്പൊ നല്ല ഹെഡ് റൈറ്റിംഗ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഹെഡ് റൈറ്റിംഗ്. പിന്നെ എന്റെ അഭിപ്രായമാണ്, ഇപ്പൊ എല്ലാവരും എഴുതുന്നത് ബോൾ പെയിൻ കൊണ്ട് മാത്രമാണ്. ഈ മൈ ഒപ്പീനിയൻ, മൈ ഓൾവേസ് യൂസ് ഇങ്ക് പെയിൻ കൊണ്ട്. ഇങ്ക് പെയിൻ കൊണ്ട് എഴുതിയ ഒരു നല്ല സുന്ദരമായ ഒരു ഹെഡ് റൈറ്റിംഗ് ഒരു 100 കോപ്പി മാത്രമല്ല. അപ്പോൾ ഞങ്ങൾ ഈ ആളുകൾ ഈ കോപ്പി നോക്കുന്ന ആളിനെ കണ്ടിട്ട് കുറെ റെസ്റ്റ് കിട്ടും. ഓ അത് നല്ല കോപ്പിയാണ്, ഇപ്പോൾ എല്ലാം എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കട്ടെ. ഇറ്റ്സ് വെരി ഗുഡ്, ഇറ്റ്സ് വെരി ഗുഡ്. 3-4 പേര് മാത്രം നോക്കിയിട്ട് മാക്സിമം മാർക്സ്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ ഒരു ലൈനിൽ 13-14 ലൈൻസ് ആൻസർസ്, അതിന് ഒരു ലൈനിന് 5 വേർഡ്സ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഗിവ്സ് എ സ്പേസ്, ഒരു വായിക്കാൻ അറിയാത്ത ഒരു അവസരം കിട്ടട്ടെ.
പിന്നെ അഞ്ചാവണം, അതിന് ശേഷം പാപമാണ്. സ്പേസ് ഇസ് വെരി പുവർ ആസ് ഫോർ ആസ് അവർ ഇന്ത്യൻ സ്റ്റുഡൻസ് ആർ കൺസേൺഡ്. അപ്പോൾ എല്ലാവർക്കും അവർക്ക് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഉത്സാഹം കൊണ്ട് എഴുതുകയാണ്. കാരണം ചിലപ്പോൾ നമുക്ക് ആന്തം നന്നായിട്ട് അറിയാം, പക്ഷേ ഇയാളുടെ വയസ്സും അതുമില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, എന്നെ കൊണ്ട് സംഭവിക്കുന്ന ഒരു വലിയ അബദ്ധം, നമ്മൾ എഴുതുമ്പോൾ വിഷു സപ്പോസ് നമ്മൾ ഒരു ഒന്നാമത്തെ ആവശ്യം എഴുതുമ്പോൾ നമ്മുടെ ഈ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ടേക്കിയാണ്. ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ഇതുകൊണ്ടാണ് നമ്മൾ സെലക്ഷൻ ആവുന്നത്. നമ്മൾ ഒന്നുമില്ലെങ്കിൽ അറിയാൻ ആവുന്നത്, ഇല്ലെങ്കിൽ അറിയാൻ ആവാതെ ഇരിക്കുന്നത്. ഓരോ നമ്മളിൽ 20-20 ആൾ ഇരിക്കുകയാണ്. അപ്പോൾ ദയവായി നിങ്ങളുടെ ഒരു ദിസ് ഈസ് അപ്ലിക്കബിൾ ഫോർ യുവർ ഡിഗ്രി എക്സാം ഓൾസോ. ഒന്നാമത് പരീക്ഷയിൽ നിന്ന് എഴുതാൻ പോവാണെങ്കിൽ അവരുടെ മാർക്കാണ്, ഇല്ലെങ്കിൽ റൗണ്ടിയാണ്. കാരണം അവസാനത്തെ ഒരു 30 ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ 5 മിനിറ്റ് നമുക്ക് ആകെ കിട്ടുന്നുള്ളൂ. 5 മിനിറ്റിൽ നിങ്ങൾ 30 ആൻസർ എഴുതി വരുന്നു നമുക്കറിയാം. എന്നെ കൊണ്ട് സംഭവിച്ചതാണ്, എനിക്ക് IPSC ആദ്യത്തെ അക്കാഡമിക്കാണ്. 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വിചാരിച്ചു ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് എന്നെ ഒരു അങ്ങനെ ഒരു തോന്നലുണ്ടായിരിക്കും ഞാൻ എഴുതിയിട്ടുണ്ട്. കാരണം ഇതെല്ലാം എനിക്ക് ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ ഓൾ ദിസ്. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇതെല്ലാം ചെയ്യുന്ന പുറത്ത് വന്നപ്പോൾ ഈ ചോദ്യം ഞാൻ വിചാരിക്കും ഞാൻ അറ്റൻഡ് ചെയ്തു, പക്ഷെ അവസാനം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൈ 20 മാർക്സ് ഈ 20 മാർക്സ് തന്നുകഴിഞ്ഞാൽ UPSC ഷീറ്റിലേക്ക് 20 മാർക്സ് തന്നുകഴിഞ്ഞാൽ ഞാൻ 140 ആളുകളുടെ 140 ആളുകളുടെ താഴെ എഴുതും. അതാണ് എന്റെ ഒരു വ്യത്യാസം. നല്ല സുന്ദരമായ റൈറ്റിംഗിലേക്ക്. പിന്നെ ടു എൻറിച്ച് യുവർ ആൻസർ, ചിത്രങ്ങൾ വരയ്ക്കണം, അങ്ങനെ ഒരു ചോദ്യം, അങ്ങനെ ഒരു ആൻസർ ഷീറ്റ് വന്നാൽ ഡയഗ്രാംസ് റിട്ടൺ വരി കൂടുതൽ അവർ എഴുതിയിട്ടില്ല. സ്ട്രൈക്കിംഗ് പെൻ ഇങ്ക് ബ്ലാക്ക് ഉണ്ടെങ്കിൽ ബ്ലൂ കൊണ്ടാണ് എഴുതിയിരുന്നത്. അത് വന്നാൽ തീർച്ചയായിട്ടും 25% മോർ മാർക്സ് വിച്ച് യു ആർ നോട്ട് ഗെറ്റിംഗ് നൗ ബിക്കോസ് ഓഫ് യുവർ പുവർ ഹെഡ്റൈറ്റിംഗ് ഇൻ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാലേ നമുക്ക് നല്ല മാർക്സ് കിട്ടുള്ളൂ. ലാസ്റ്റ് ഇൻ ഏജ് ഓഫ് ഇന്റർവ്യൂ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്റർവ്യൂയിൽ താങ്കളുടെ നോളേജ് അവർ അല്ല നോക്കുന്നത്. അവർ നോളേജ് ഒന്ന് നോക്കിക്കഴിഞ്ഞു, നോളേജ് ദേ ആർ സീൻ ഫ്രോം ദ പ്രിലിംസ് എക്സാം, ദെൻ ദേ ആർ സീൻ യുവർ നോളേജ് ഇൻ യുവർ റിട്ടൺ എക്സാം. ഇൻ മൈ ഒപ്പീനിയൻ ദേ ആർ സീൻ യുവർ ബിഹേവിയർ. നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, ആർ യു കോൺഫിഡൻറ്റ്, നിങ്ങൾ ഉത്തരം കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പേടിയുണ്ടോ. അവർ ഒരു സൈക്കോളജിസ്റ്റോടെ ഇരിക്കുകയാണ്, അത് ഒരു കാര്യം മാറ്റണം. ഈ വാച്ചിങ് യു, പിന്നെ ഈ ആൾക്ക് മേലെ വിശ്വാസമില്ല. ഒരു ഉത്തരം ചോദിച്ചാൽ ഉദാഹരണത്തിന് തെറ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞു, അപ്പോൾ അവർ തോന്നിട്ടു ഞാൻ തെറ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ ഹീ ഇക്യുമെ അപ്പീൽ ചെയ്തു ഞാൻ സോറി സാർ അവർ പ്രവചിച്ചാൽ. നിങ്ങൾ അവർ നോക്കുന്നില്ല, നിങ്ങൾ എടുത്ത ഡിസിഷന്റെ മേലെ നിങ്ങൾ ഉറച്ചായിട്ട് നിൽക്കുകയാണോ ഇല്ലയോ, നിങ്ങളുടെ മേലെ വിശ്വാസം ഉണ്ടോ ഇല്ലയോ, നിങ്ങൾക്ക് സംസാരിക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവോ ഇല്ലയോ, ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ദേ ആർ നോട്ട് ലുക്കിംഗ് ഇൻടു ദി ആൻസേഴ്സ്. The way you give the answer is very what they are saying. അതുകൊണ്ടാണ് അവിടെ ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഇരിക്കുന്നത്. അത് ഒരു അതിന് വേണ്ടി ഒരു പ്രത്യേക അതിനുവേണ്ടി സിവിൽ സർവീസിന്റെ ഏറ്റവും വലിയ ഒരു സിവിൽ സർവീസ് അക്കാഡമിയുടെ ഏറ്റവും വലിയ ഗുണം അവരുടെ ഈ കുട്ടികളോട് കൊടുക്കാൻ പെട്ടാണെങ്കിൽ ഐ തിങ്ക് ദി ആർട്ട് ഓഫ് ഗിവിംഗ് ദി ഇന്റർവ്യൂ ദി മാക്സിമം. ഈ നമ്മുടെ ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ട് യു ഹാവ് ഞാൻ ഇവിടെ നിർത്താൻ പോവുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ആവർത്തിച്ചിട്ട് വേണം അവരുടെ സിവിൽ സർവീസ് പരീക്ഷ ചെയ്യാം. ബിക്കോസ് ദീസ് ആർ ദ ഔട്ട്സ്റ്റാൻഡിംഗ് ഇഷ്യൂസ് ബിഫോർ ദി ഇന്ത്യൻ സൊസൈറ്റി. പരീക്ഷ വയസ്സിന്റെ ഒരു വയസ്സുമില്ല, ഒന്നുമില്ല, 10-ാമത്തെ വയസ്സ് മുതൽ 12-ാമത്തെ വയസ്സ് മുതൽ 13 വേണ്ടി IIT വേണ്ടി പോവുക, FDA വേണ്ടി പോവുക, അല്ലെങ്കിൽ UPSC വേണ്ടി പോവുക, അത് എത്രത്തോളം നിങ്ങളൊക്കെ പോകാം. പക്ഷെ വാട്ട് അബൌട്ട് ദ ജോബ് വിച്ച് യു ആർ ഓൾറെഡി ഡൂയിങ്, ദാറ്റ് ഈസ് യുവർ പ്രിപ്പറേഷൻ ഓഫ് 8-ാമത്തെ ക്ലാസ്സിന്റെ പ്രിപ്പറേഷനോ ഫസ്റ്റ് ഇയറിന്റെ എംടെക് ബിടെക്കിന്റെ ഫസ്റ്റ് ഇയറോ, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ അത് മാത്രം ചെയ്താൽ മതി, അത് എത്രത്തോളം ശരിയാണോ ഐ ലീവ് ഇറ്റ് ടു യു. ആൻഡ് ദ വേ യു സ്റ്റഡി, എന്ത് പഠിക്കണം, അതിലൊരു റെസ്ട്രിക്ഷൻ അതൊരു കാര്യമാണ്.
Thank you very much, sir, for giving a platform to speak to these young aspirant civil servants. I hope my talk may bring some desirable effect on them. Thank you very much, sir. Thank you, sir, for enlightening our students about the examination and how to score high in the examination. അടുത്തതായി ഈ വേദി നടക്കാൻ പോകുന്നത് പുസ്തക പ്രകാശനമാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇന്നില്ലാതായിരിക്കുന്ന ഒന്നാണ് വായനാശീലം. പരന്ന വായന കൊണ്ട് അറിവ് നേടുന്നത് വളരെ വികസമായ കാര്യമായാണ് അവർ കരുതുന്നത്. ദിവസവും പത്രം വായിക്കുക എന്ന് പറയുന്നത് പോലും ഒരു ശിക്ഷയെ കരുതുന്നവരാണ് ഇവിടെ ഇരിക്കുന്നതിൽ അധികം പേരും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ജീവിക്കുന്ന ഈ സമൂഹത്തെ പറ്റി അവർക്കുള്ള അറിവും അതിന്റെ പ്രശ്നങ്ങൾ എന്തെന്ന് വിശകലനം ചെയ്യാനുള്ള കഴിവും അവർ നഷ്ടപ്പെട്ടിരിക്കുന്നു. സാമൂഹ്യബോധം, സാമൂഹ്യ പ്രതിബദ്ധത എന്നിവ തീരെ ഇല്ലാതായിരിക്കുന്നു. നമ്മളെ പറ്റിയുള്ള അറിവ്, നമ്മുടെ ചുറ്റുപാടുള്ള സമൂഹത്തെ പറ്റിയുള്ള അറിവ് കൂടിയാണ് എന്ന് ഇനിയും നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ദിശയിൽ എന്തെങ്കിലും ചെയ്യാനെന്ന ആഗ്രഹത്തിൽ നിന്നുണ്ടായതാണ്. നമ്മുടെ കുട്ടികൾക്ക് ഈ ലോകത്ത് നടക്കുന്ന വ്യത്യസ്തമായ കാര്യങ്ങളെ പറ്റി അറിയാനും അതിനെ വിശകലനം ചെയ്യാനും സാധിക്കട്ടെ എന്ന ഒരു ഉദ്ദേശത്തിൽ നിന്നും തിരഞ്ഞെടുത്തതാണ് ഏകസ്ഥലത്തെ മാതൃക. ഏകസ്ഥലത്തെ മാതൃക പ്രകാശനം ചെയ്യാനായി നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ഋഷിരാജ് സിംഗ് അവരുടെ ഞാൻ സമർപ്പിച്ചു.